ഓറഞ്ച് പീല് കൊണ്ട് എങ്ങനെ പൂക്കൾ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ ഒരു ഓറഞ്ച് എടുത്ത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. നല്ല ഫ്രഷ് ഓറഞ്ച് ആയിരിക്കണം. അതിനെ മുറിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ പെറ്റൽസ്, ഈ പെറ്റൽസ് എല്ലാം ഇളക്കിയെടുക്കണം. ഇതിൽ നിന്ന് കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കിയാൽ അതിങ്ങ് പോരും. ഓക്കെ, അത് ഇളക്കിയെടുത്തു. അടുത്തത് കണ്ടല്ലോ, അപ്പം നമുക്ക് രണ്ട് ഹാഫ് സർക്കിൾ കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതും കണ്ടിച്ച് കളയുക. ഇനി നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം. സെൻറ്റർ മുറിയാതെ നോക്കണം, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അടുത്ത സെൻറ്റർ. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നാല് ഈക്വൽ പാർട്സായി. കണ്ടല്ലോ, ഇനിയും ഒരു ചെറിയ സിസർ എടുത്ത് നമുക്ക് വീണ്ടും ഓരോ പാർട്ടും ഈക്വലായിട്ട് വീണ്ടും കട്ട് ചെയ്യണം. കണ്ടല്ലോ, ഇനി നമുക്ക് പെറ്റൽ ഷേപ്പിൽ കട്ട് ചെയ്യാം. ഓരോന്നിൻ്റെയും സെൻറ്ററിൽ നിന്ന് സൈഡിലോട്ട് കട്ട് ചെയ്യണം. ഓക്കെ, കണ്ടോ, എടുത്തു കളഞ്ഞു. ഇനി അടുത്ത പെറ്റൽ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ചരിച്ച് ഉള്ളിലോട്ട് വെട്ടണം. കാണാമല്ലോ, അങ്ങനെ ഓരോന്നും സെൻറ്ററിൽ നിന്ന് ഉള്ളിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നല്ല ഫ്രഷ് ആപ്പിൾ ആണെങ്കിലേ നമുക്ക് ഈ പെറ്റൽസിന് ഒരു ബലം കാണത്തുള്ളൂ കട്ട് ചെയ്യാൻ. അതാണ് എളുപ്പം. കുറച്ച് സൂക്ഷ്മതയോടെ ചെയ്യണം. ഒരു പെറ്റലം നടന്നു പോയാൽ പിന്നെ അതെടുക്കണ്ട, ഭംഗിയില്ലല്ലോ. അപ്പം നമ്മൾ ഓരോ സൈഡും ചെയ്തു. ഇനി നമുക്ക് കമത്തി പിടിക്കണം. കമത്തി ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ആ വെട്ടി സെൻറ്റർ ഉണ്ടല്ലോ, ആ സെൻറ്ററിൽ നിന്ന് വീണ്ടും ഒരു ലീഫിൻ്റെ രീതിയിൽ അങ്ങോട്ട് വെട്ടിക്കൊടുക്കണം. കണ്ടോ, ഒരെണ്ണം. ഇനി അടുത്തത് അതും ആ സെൻട്രൽ പോയിൻ്റിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറിയ സിസറാണ് നല്ലത്. കാണാമല്ലോ, നമുക്ക് പെറ്റൽസ് എല്ലാം കട്ട് ചെയ്തു. ഇടയ്ക്ക് കുറച്ച്
വിടാത്ത ഭാഗങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ നോക്കിയെടുത്ത് നമ്മൾ തിരിച്ചു പിടിക്കുമ്പോഴേ നമുക്കൊന്നും കൂടെ അതിനെ ഭംഗി നോക്കുള്ളൂ. ഉണ്ടോ തിരിച്ചു പിടിച്ചത്? ഇനി നമുക്ക് വീണ്ടും അതിനകത്ത് എന്തെങ്കിലും ഭംഗിക്കുറവുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഒന്ന് വെട്ടി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ഉണ്ട് സ്വല്പം ഇരിക്കുന്നത്, നമ്മൾ അങ്ങെടുത്ത് കളയും. കണ്ടു? ഇനി ഇതിൻ്റെ ഈ ഹെയർ എല്ലാം പറിച്ച് കളയണ്ട, ഇത് കൊള്ളാം. അവിടെ ഇരിക്കുന്നു തീരെ ഉയർന്നു നിൽക്കുന്ന ഒക്കെ കട്ട് ചെയ്ത് കളയും. ഫ്ലാറ്റായിട്ട് തന്നെ ഇരിക്കണം നടു. കണ്ടല്ലോ, ഇപ്പോൾ ഏതാണ്ട് ഭംഗിയായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഓക്കെ. ഇതിനോടും കൂടെ ഒരു സ്വല്പം ഓൾമോസ്റ്റ് ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നമുക്ക് സെൻറ്റർ പാർട്ടിൽ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ കുറച്ചൊരു നിറവ്യത്യാസത്തിന്. അപ്പം ഞാനിത് ഇങ്ങോട്ട് വെക്കാം. കണ്ടല്ലോ, ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കാം. നമ്മളൊന്ന് ചെയ്തു പോകും, അതവിടെ ഇരിക്കട്ടെ. ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കാം. കുറച്ചൊരു ക്ലോസപ്പിലാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻറ്റർ അടുപ്പിച്ച് കട്ട് ചെയ്യുക. ഈക്വൽ പാർട്സ് ആയിരിക്കും നോക്കണം. വീണ്ടും കട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ നാല് ഭാഗങ്ങളാക്കി. ഇനി ഓരോ പാർട്ടും വീണ്ടും കട്ട് ചെയ്യണം. രണ്ട്, മൂന്ന്, നാല്, എല്ലാമായി. വീണ്ടും ഓരോന്നായിട്ട് ഡിവൈഡ്. ഇനി നമുക്ക് പെറ്റൽസ് പോലെ ഓരോന്നിൻ്റെയും സെൻറ്ററിൽ നിന്ന് സൈഡിലോട്ട് പിടിക്കണം. ഇനി അടുത്ത പെറ്റൽ, നെക്സ്റ്റ്, നെക്സ്റ്റ്, ഒന്നും കൂടെ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഒരു സൈഡ് കട്ട് ചെയ്തു. ഇനി നേരെ നമുക്ക് തിരിച്ചു പിടിക്കാം. തിരിച്ചു പിടിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആ പോയിൻറ്റഡ് പാർട്ടിൽ നിന്ന് അകത്തോട്ട് വീണ്ടും ഇട്ടിക്കൊടുക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് ശരിയായി. നമുക്ക് തിരിച്ചു പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇവിടെ സെൻറ്ററൊക്കെ കുറച്ചും കൂടെ അങ്ങോട്ട് കയറി വെട്ടണം.
സ്വല്പം ഷേപ്പ് വ്യത്യാസം. ഓക്കെ, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അടുത്ത ഭാഗം. ഇപ്പോൾ രണ്ട് പൂക്കൾ നമ്മളുണ്ടാക്കി. രണ്ട് പൂക്കളായാലും ശരി. ഇനി നമുക്ക് സെൻറ്ററിൽ എന്തെങ്കിലും വെക്കണമല്ലോ. അപ്പോൾ അതിന് എന്താ വഴി? നമ്മളൊരു ആപ്പിൾ എടുത്ത് രണ്ട് റൗണ്ട് കട്ട് ചെയ്ത് കണ്ടല്ലോ. രണ്ടായിട്ട് മുറിക്കാം. ഇത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്കൊരു ഐഡിയ കാണുമല്ലോ. ആ ഓറഞ്ചിൻ്റെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ ഒരു റൗണ്ട്. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഇത് ഇളകി പോവാതിരിക്കണമെങ്കിൽ സ്വല്പം പഞ്ചസാര സിറപ്പിലോ തേനിലോ ഒക്കെ കൈ മുക്കിയിട്ട് ഇതിലോട്ട് ഒട്ടിച്ചാൽ മതി. സ്വല്പം തേന്, എന്തെങ്കിലും ഒട്ടുന്ന സാധനം, ഫുഡ് കഴിക്കുന്ന ഫുഡിൽ എന്തെങ്കിലും ഒട്ടുന്നത് അവർ ഒട്ടിച്ച് വെച്ചിട്ട്. സ്വല്പം കട്ടി കൂടുതലാണ്, അപ്പോൾ സ്കിന്ന് മാത്രമായിട്ട് എടുക്കണമെങ്കിൽ ഒന്നും കൂടെ ചെത്തി കൊടുക്കും. സ്വല്പം വലുതാണെന്ന് തോന്നുന്നു, കുറച്ചും കൂടെ ചെറുതാക്കട്ടെ. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഓറഞ്ചിൻ്റെ പീല് കൊണ്ടുണ്ടാക്കാവുന്ന ഫ്ലവേഴ്സ്. എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇതിൻ്റെ കൂടെ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് ഇലകളൊക്കെ വെക്കാം. ഇനി നമുക്ക് മൂന്നാല് ഇലകൾ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കറിവേപ്പില എടുത്തിരിക്കുന്നത്. നമുക്ക് കുക്കുംബറിൻ്റെ പീലെടുത്തിട്ടോ അല്ലെങ്കിൽ ഈ വെള്ളരിക്കയുടെ പീലെടുത്തിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. പലത് വെച്ച് നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഐഡിയ കിട്ടത്തുള്ളൂ. പലയിടത്ത് സമയമുള്ളപ്പോഴേ ചെയ്ത് നോക്കണം. ഇപ്പം ഏതാണ് ഭംഗിയെന്ന് വെച്ചാൽ അത് ചെയ്യുക. ഇപ്പോൾ ഒന്നുകൂടെ ഭംഗി തോന്നുന്നില്ലേ? ഉണ്ടല്ലേ. ആ ഓക്കെ, ഇനി നമുക്ക് ഓറഞ്ച് കൊണ്ട് വേറൊരു ഡിസൈൻ ഉണ്ടാക്കാം. ആദ്യമേ രണ്ട് ഓറഞ്ച് എടുത്ത് പുളിക്കണം.
നമ്മളീ ചെയ്യുന്നതുകൊണ്ടൊന്നും നഷ്ടമായി പോകുന്നില്ല. അത് നമുക്ക് കഴിക്കാം, കുട്ടികൾക്ക് കൊടുക്കാമല്ലോ. നമുക്ക് സമയമുള്ളവർക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ട് കൈകൊണ്ട് പിച്ചിയിട്ടിട്ട് പേപ്പറിൽ നിരത്തി വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കുക. ഒരു ദിവസം കൊണ്ടൊന്നും ഉണങ്ങത്തില്ല, കുറേ ദിവസം അതൊന്ന് വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ട് നമ്മൾ ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നന്നായിട്ട് ഉണങ്ങിയില്ലേ പൂത്തു പോകും. എന്നിട്ടത് നമ്മുടെ മുഖത്ത് പുരട്ട, മുഖത്ത് പുരട്ടി കുറച്ച് സമയം കഴിഞ്ഞ് മുഖം കഴുകിയാൽ നമുക്കൊരു മുഖത്തിനൊരു കുളിർമ തോന്നും. അതുകൊണ്ട് ഓറഞ്ച് പീല് നിങ്ങളാരും കളയരുത്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ഒന്നിച്ച് വാങ്ങിക്കുമ്പോഴേ, ഒന്നോ രണ്ടോ കിലോ ഒക്കെ ഒന്നിച്ച് വാങ്ങിക്കുമ്പോഴേ അതിൻ്റെ തൊലി എടുത്തിട്ട് ഉണക്കിയെടുക്കണം. ചെറുതായിട്ട് പൊടിക്കണം, അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ അത് പൊടിയാൻ പ്രയാസമാണ്. അപ്പോൾ ഞാൻ രണ്ട് ഓറഞ്ച് പൊളിച്ചു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിക്കോണേ. ഞാനിത് കട്ട് ചെയ്യാൻ പോകും. ഞാൻ കുറച്ച് ഷാർപ്പനായിട്ടുള്ള കത്തി കൊണ്ടുവരാം. ഓക്കെ, ഓറഞ്ച് നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്യാം. അത് പോട്ടെ, ആ പെട്ടിയിൽ പൊക്കോട്ടെ. സ്വല്പം കട്ടിയിൽ കട്ട് ചെയ്തെടുക്കാം. ലാസ്റ്റ് പാർട്ട് എടുക്കണ്ട, അതവിടെ വെക്കാം. ഫസ്റ്റ് പാർട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഇനി ഇത് പൂവാക്കണ്ടേ. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആപ്പിളിൻ്റെ പീല് കുറച്ച് കനം കുറച്ച് ചെത്തിയെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ മുറിച്ചെടുക്കുക, ചെറിയ സർക്കിളാക്കുക. സെൻ്ററിലേക്ക് അടുത്തത് ടൊമാറ്റോയുടെ സ്കിൻ വെച്ചാലും നല്ലതാണ്, ക്യാരറ്റ് എടുത്ത് വെച്ചാലും നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം, അത് അവരവരുടെ ഇഷ്ടം. അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വരുമ്പോഴേ ഇതേ രീതിയിലൊക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്താലേ അവർക്കതിനോടൊരു കഴിക്കാൻ ഇഷ്ടം തോന്നും. എന്തോ ഇതൊരു വലിയ സാധനം എൻ്റെ ഫ്രണ്ടിൻ്റെ മമ്മി ഉണ്ടാക്കി വെച്ചിരിക്കുക എന്നൊരു തോന്നലും വരും. നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഈ ഫുഡ് ഫ്രൂട്ട്സ് ഒന്നും നഷ്ടമായി പോകുന്നില്ല. നമ്മൾ ചെയ്തതിന് ശേഷം ആപ്പിളും ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട്
വേസ്റ്റായി പോവുകയല്ലേ എന്നൊരു ചിന്ത നിങ്ങൾക്ക് ആർക്കും വേണ്ട. എന്നോടൊരു കൂട്ടുകാരി ഇരിക്കെ ചോദിച്ചു, എൻ്റെ സുമയെ ഇതെല്ലാം വെട്ടിക്കണ്ടിച്ച് കളയുന്ന എന്തിനാ സുമ? കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇതെല്ലാം ചെത്തിക്കളയുന്ന എന്തിനാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു നഷ്ടം നമുക്ക് സംഭവിക്കുന്നില്ല. നമ്മൾ എന്ത് സാധനം എടുത്താലും അത് പിന്നെ ഒന്നുകിൽ അത് പാചകം ചെയ്യണം, അല്ലെങ്കിൽ അത് കഴിച്ചോണം. അപ്പോൾ പിന്നെ അവിടെ വേസ്റ്റ് ആവുന്നില്ല, നമ്മുടെ പാഷനും അങ്ങ് നടക്കും. താമസമുണ്ട്, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്തോ? കഴിഞ്ഞു, ഇപ്പം തീരും. കുറേ നാൾ കൊണ്ട് കുറച്ച് പേർ എന്നോട് പറയുന്നുണ്ട് വെജിറ്റബിൾ ഗാർഡനിങ് കാണിക്കുവാൻ വേണ്ടി പള്ളിയിൽ വെച്ച് കാണിക്കാമെന്നൊക്കെ ഉദ്ദേശിച്ചെങ്കിലും ഇതുവരെ നടന്നില്ല. ഒന്നുകിൽ എൻ്റെ ആരോഗ്യ പ്രശ്നം, അല്ലെങ്കിൽ അവൻ നീണ്ടു നീണ്ടു പോയി. അപ്പം ഞാൻ ഓർത്ത് ഇത് തന്നെയാണ് ഏറ്റവും നല്ല വഴിയെന്ന് എനിക്ക് തോന്നി. അപ്പം നിങ്ങളെല്ലാവരും ഇതിനകത്തുണ്ടല്ലോ, അപ്പം നിങ്ങൾക്കിത് കാണുകയും ചെയ്യാം. പക്ഷെ ഞാനിത് കാണിക്കുന്ന നിങ്ങൾ ഒന്ന് ചെയ്ത് എന്നെ തിരിച്ച് കാണിക്കണം. സമയം പോലെ നിങ്ങൾ ചെയ്യുന്നതൊന്ന് ഇതിനകത്ത് ഇടണം, നമ്മുടെ ഈ ചർച്ച് ഗ്രൂപ്പിൽ നിന്നിടണം. എന്നാലേ ഞാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് മനസ്സിലാകത്തുള്ളൂ. സമയം പല ധൃതിയില്ല, ഓരോരുത്തരും ഇത് ഡിലീറ്റ് ചെയ്യാതെ ഇട്ടേച്ചാൽ മതി. ഈ രണ്ട് കാര്യങ്ങളും എൻ്റെ ഓൺ ക്രിയേഷനാണ്. ഞാൻ പലതും യൂട്യൂബിൽ നോക്കി കണ്ട് പഠിക്കാറുണ്ട്. പക്ഷേ കാണുന്നതിൽ ചെയ്തു വരുമ്പം എൻ്റേതായ രീതിയിൽ അങ്ങ് ആയിപ്പോവും. നമുക്ക് ഇതും റെഡിയായി, കണ്ടല്ലോ, ഇതും റെഡിയായി. ഇതിൻ്റെ നടുക്കോട്ട് ഞാനൊരു പൂമ്പടെടുത്ത് വെച്ചാലോ? അങ്ങനെയായാലോ, അതും ഭംഗിയാണല്ലോ. ഇനിയും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇലകളും വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാം. ഞാൻ ഇലയും കൂടെ വെച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം. ചെറിയ ഇലകൾ എടുക്കാം. ഇപ്പോൾ ഗസ്റ്റ് വരുന്നവരിത് കാണുമ്പോഴേ അവപ്പാടി ഒന്ന് പേടിച്ച് പോകണം കേട്ടോ. ഇതുപോലെ വേണം ചെയ്യാൻ. ഓക്കെ, തരക്കേടില്ല, എല്ലാം ചേരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് സമയം പോലെ ചെയ്ത് നോക്കണം, ചെയ്ത് ഗ്രൂപ്പിലിടണം. ഓക്കെ, താങ്ക് യു.